നമസ്കാരം. എൽദോസ് കുന്നപ്പള്ളി എന്ന പെരുമ്പാവൂർ എം എൽ എ, യുവ കോൺഗ്രസ് നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എൽദോസിനെതിരെ പരാതി കൊടുത്ത യുവതിയുടെ വിശ്വാസ്യതയിൽ എനിക്ക് സംശയമുണ്ട്. മാധ്യമപ്രവർത്തകനായ സുമേഷ് മാർക്കോപോളോ, അദ്ദേഹം എല്ലാ രേഖകളും എന്നെ ഇന്നലെ ഒരു പബ്ലിക് പരിപാടിയിൽ വെച്ച് കണ്ടപ്പോൾ കാണിച്ചു തന്നു. സകല രേഖകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഈ പരാതിക്കാരി നിരവധി പേർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. നിരവധി വിവാഹ തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, അവർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ കാര്യത്തിലുള്ള സംശയവും വേണ്ട. സോഷ്യൽ മീഡിയയിൽ പറയുന്ന അവർക്കെതിരെ 17 കേസുകളുണ്ടെന്നാ. ഒരാൾ എനിക്ക് ആ കേസ് നമ്പറൊക്കെ അയച്ചു തന്നു. എനിക്ക് വിശ്വാസമായിട്ടില്ല, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇവർക്കെതിരെ പരാതിയുണ്ട്, ഇവരുടെ വിശ്വാസ്യതയ്ക്ക് കുഴപ്പമുണ്ട്. എൽദോസ് കുന്നപ്പള്ളി വഴിയിൽ കണ്ടൊരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതല്ല, ഈ സ്ത്രീയുടെ അനുമതിയോടുകൂടി തന്നെയായിരുന്നു ബന്ധം. പക്ഷേ എൽദോസ് കള്ളനാണ്, പെരുങ്കള്ളനാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എൽദോസ് കുന്നപ്പള്ളി ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുമായി എങ്ങനെ ബന്ധം സ്ഥാപിച്ചു? ഈ സ്ത്രീയുമായി കുന്നപ്പള്ളി നിരവധിയിടങ്ങളിൽ പോയിട്ടുണ്ട്, നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇവരെ മദ്യപിച്ച് ഇവരെ ഉപദ്രവിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ്. കോവളത്ത് കൊണ്ട് ഇവർ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ തെളിവുകളുണ്ട്. ഇങ്ങനെ ഒരു വിവാദ നായികയായ സ്ത്രീയുമായി എൽദോസ് കുന്നപ്പള്ളിക്ക് എങ്ങനെ ബന്ധമുണ്ടായി എന്ന് കുന്നപ്പള്ളി തെളിയിക്കേണ്ടതുണ്ട്. ഒരു പ്രണയബന്ധമാണെന്ന് കരുതുക, രണ്ടുപേർ തമ്മിൽ അടുപ്പമാവുന്നു, ഒരു പെൺകുട്ടിയോട് അടുപ്പമുണ്ടാവുന്നു, ആ അടുപ്പം തീവ്രമായി വളരും, നമുക്കത് സഹിക്കാം, കാരണം സ്വാഭാവികമായി സംഭവിക്കാം. എന്നാൽ കുഴപ്പക്കാരിയായ പലരോട് ബന്ധമുള്ള, പലരെ കുഴപ്പത്തിൽ ചാടിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ പോവേണ്ടി വന്ന ഒരു സാഹചര്യം, അവരോടിങ്ങനെ ക്രിമിനൽ മാനസികാവസ്ഥയോടെ പെരുമാറേണ്ടി വന്ന സാഹചര്യമൊക്കെ എൽദോസ് കുന്നപ്പള്ളിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. അതിനിടയിൽ കേരളകൗമുദി ദിനപത്രത്തിൽ ഞാൻ ഇന്നൊരു ചെറിയ വാർത്ത വായിച്ചു, വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്ത, ചെറുതാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ മൊബൈൽ മോഷണം പോയതായി പരാതി. എൽദോസിൻ്റെ ഭാര്യ ദൂതൻ മുഖേനെ കുറുപ്പുംപടി എസ് എച്ച് ഒയ്ക്കാണ് പരാതി നൽകിയത്. പരാതിക്കാരിയുടെ മൊഴിയെടുത്ത ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, എൽദോസ് കള്ളനാണോ എന്ന കാര്യത്തിൽ സംശയിക്കുകയേ വേണ്ട. കള്ളനല്ല, പെരും കള്ളനാണ് എൽദോസ്, എനിക്ക് ബോധ്യമായി. ഇതൊരു വലിയ ഉടായിപ്പാണ്. അതായത് എൽദോസ് കുന്നപ്പള്ളിയുടെ ഫോൺ എടുത്ത് പരിശോധിച്ചാൽ എൽദോസ് കുന്നപ്പള്ളിയും ഈ യുവതിയുമായുള്ള ബന്ധത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ ലഭിക്കും. പോലീസിന് വളരെ എളുപ്പത്തിൽ ഫോൺ ഡീറ്റെയിൽസ്, വാട്സാപ്പ് ഡീറ്റെയിൽസ് ഇതൊക്കെ ഡിലീറ്റ് ചെയ്താലും അതൊക്കെ റിക്കവർ ചെയ്യാൻ പോലീസിന് സാധിക്കും. എന്തെല്ലാം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, എന്തെല്ലാം ചിത്രങ്ങൾ അയച്ചിട്ടുണ്ട്, എവിടെയെല്ലാം പോയിട്ടുണ്ട്, ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ഏതെല്ലാം ഹോട്ടലുകളിൽ തങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം അറിയാൻ പറ്റും. മാത്രമല്ല ഇവർ തമ്മിലുള്ള ചാറ്റുകൾ, ഈ ചാറ്റുകളിൽ നമുക്കറിയാം എൽദോസിനുള്ള ക്രൂരതയും ബന്ധവും ഒക്കെ അറിയാം. എൽദോസ് പറയുന്ന പോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നറിയാം. എൽദോസിന്റെ വാദം തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയും എന്നതുകൊണ്ട് ആ ഫോൺ നശിപ്പിച്ച ശേഷം ആ ഫോൺ മോഷണം പോയി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇത് എൽദോസ് കള്ളനാണ് എന്നതിൻ്റെ ഒന്നാം തരം തെളിവാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തൻ്റെ ഫോൺ മോഷണം പോയി എന്നുള്ള പരാതി മാത്രം പരിഗണിക്കുക. ആ പരാതിയിൽ എൽദോസിൻ്റെ സ്വഭാവം മുഴുവനുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം നടന്നിട്ട്, അതായത് കോവളത്ത് കൊണ്ടുപോയി പെൺകുട്ടി ഉപദ്രവിച്ചു എന്ന് പറയുന്ന സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒരു മാസമായി. അന്നാണല്ലോ ഈ പെൺകുട്ടി ഈ ഫോൺ അടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു മാസം വരെ എന്തുകൊണ്ടാണ് ഫോൺ കാണാതെ പോയി എന്ന് പരാതി കൊടുക്കാതിരുന്നത് എൽദോസ്? നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നത് ഫോണാണ്. ആ ഫോൺ കാണാതെ പോയാൽ അപ്പോൾ നമ്മൾ പരാതി കൊടുക്കണം, വേണ്ടേ? അപ്പോൾ ഫോൺ കാണാതെ പോയത് അറിയാതിരിക്കും, ആരും അറിയാതിരിക്കത്തില്ല, അപ്പോൾ തന്നെ അറിയും. മക്കളെ മറന്നാലും ഫോൺ മറക്കത്തില്ലാത്ത അവസ്ഥ, എപ്പോഴും നമ്മുടെ ഫോണുണ്ട്, എവിടെ പോയാലും ഫോൺ. ആ ഫോൺ കാണാതെ പോയിട്ട് ഒരു മാസം പരാതി കൊടുത്തിരുന്നു. ഇപ്പോൾ വിവാദമായി, പ്രശ്നമായി, FIR ഇട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ ദൂതൻ മുഖേനെ ഒരു പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ തട്ടിപ്പാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി കള്ളനാണോ എന്ന കാര്യത്തിൽ ഇനി സംശയമൊന്നും വേണ്ട, കള്ളൻ തന്നെയാണ്. പെൺകുട്ടിയുടെ വിശ്വാസ്യത തീർച്ചയായും ഗൗരവമുണർത്തുന്ന വിഷയമാണ്. പക്ഷേ വിശ്വാസ്യതയില്ലാത്ത ഒരു യുവതിയുമായി എന്തിനു ബന്ധം സ്ഥാപിച്ചു എന്ന് ഉത്തരവുണ്ട്. മാത്രമല്ല ഞാൻ ഈ യുവതിയുടെ ആരോപണങ്ങൾ സൂക്ഷിച്ചു നോക്കിയാണ്. അവരോട് ചോദിക്കുന്നുണ്ട് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ടോ എന്ന്, അവർ അതിനെക്കുറിച്ച് ഉത്തരം പറയുന്നില്ല. എന്തിനാണെന്നറിയാമോ? ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണെങ്കിൽ അത് ഒത്തുതീർക്കാൻ പോലും കഴിയില്ല. അത് ഒരു ബലാത്സംഗ കേസാണ്. ആ കേസ് പിന്നെ ഒത്തുതീർപ്പോ പരിപാടിയോ ഒന്നും സാധ്യമല്ല, വിചാരണയിലേ പോകേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഇപ്പോഴും ഒത്തുതീർക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് അവർ അത് ഉപയോഗിക്കാത്തത്. അതേസമയം നോ പറയുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഇനി അടുത്ത ദിവസം അത് ഉപയോഗിക്കണം. ഈ പരാതിക്കാരുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു ഭാഗമാണത്. അതേസമയം അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗൗരവം ഉണർത്തുന്നതാണ്. 14-ാം തീയതിയാണ് കോവത്തെ സംഭവം ഉണ്ടായത്, എന്നെ ഉപദ്രവിച്ചതും. അത് ഞാനല്ല പോലീസിനോട് പറഞ്ഞത്, കണ്ടു നിന്ന നാട്ടുകാർ പോലീസിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു ചെയ്തത്. അതവിടെ റെക്കോർഡഡ് ആണ്.
അതിനുശേഷം പോലീസുകാർക്ക് അടുത്ത് എം എൽ എ ആണെന്നും പറഞ്ഞ് ഇതെന്റെ ഭാര്യ എന്നും പറഞ്ഞ് കാണിച്ച് പോലീസുകാരെ കൊണ്ട് തന്നെ എന്റെ വണ്ടിയിൽ കയറ്റി വിടുകയായിരുന്നു. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ സിറ്റിയിൽ പോയി. പിന്നെ ഹോസ്പിറ്റലിൽ പിന്നെയും എന്നെ വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചു. വീട്ടിൽ വന്നു ഉപദ്രവിച്ച് വീണ്ടും ജനറൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളതാണ്. അത് എം എൽ എന്നെയാണ് കൊണ്ടുപോയിരുന്നത്. അത് എന്റെ വീട്ടിൽ വന്ന് മദ്യപിച്ച് വന്നിരുന്നു. എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആരോഗ്യമില്ലാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ വീട്ടിൽ മദ്യപിച്ച് വന്ന് വഴക്കുണ്ടാക്കി കൂടെ ഇറങ്ങി വന്ന് ഇപ്പം ഞാൻ നാട്ടുകാരെ അറിയിക്കും. അങ്ങനെ നിങ്ങളുടെ ഭീഷണിപ്പെടുത്തി എന്നെ അടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇദ്ദേഹം ഒരു മോശം വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് പല രീതികളും പല മോശം കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്റെ പ്രൈവസിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ എന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇതുപോലെ എന്നെ ഉപദേശിച്ചത്. എന്റെ വീട്ടിൽ കയറി വരുന്നതും മദ്യപിച്ചുകൊണ്ടും ഒക്കെ വീട്ടിൽ കയറി വരിക. വീട്ടിൽ കയറി വന്ന ഉടനെ തന്നെ വാതിലടയ്ക്കുക ശ്രമിക്കുക. അങ്ങനെയൊക്കെ കുറെ വീട് തുറന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം. അങ്ങനെ മൊത്തം ഞാൻ നാട്ടിലേക്ക് ഗേറ്റ് തുറക്കുക. എന്റെ വഴി കാറ് പോവും, തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് മീഡിയേഷന് വേണ്ടിയിട്ട് പലവരെയും പിടിച്ചിരുന്നു. ഈ പറയുന്ന അവരുടെ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ കേൾപ്പിച്ചത്. ഇതിൽ നിന്ന് വ്യക്തമാണ് ഇവർ തമ്മിലുള്ള ബന്ധം. ഇങ്ങനെ ഒരു സ്ത്രീയോടൊപ്പം എന്തിനു ബന്ധം സ്ഥാപിച്ചു എന്ന ഉത്തരമാണ് എൽദോസ് പറയേണ്ടത്. അവർ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്കൊരു അജണ്ട ഉണ്ടാവാം, പക്ഷേ പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പു തിന്നിരിക്കുന്നു എൽദോസ് കുന്നപ്പള്ളി, അനുഭവിക്കുക തന്നെ വേണം. കോൺഗ്രസ് നേതാക്കന്മാർ വിവേകത്തോടെ പെരുമാറുന്നു. ആരും എൽദോസ് കുന്നപ്പള്ളിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, കെ സുധാകരൻ പറഞ്ഞത് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കേസ് നടക്കുന്നുണ്ടല്ലോ, അന്വേഷണം വരട്ടെ, കുറ്റക്കാരനാണെങ്കിൽ നടപടിയെടുക്കുമെന്നാണ്. എൽദോസ് ഈ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കളിൽ പലരെയും കാണാൻ ശ്രമിച്ചു, ആരും അവസരം കൊടുത്തില്ല. മുങ്ങിയൊടുവിൽ മൊബൈൽ ഫോണും ഓഫാക്കി സ്ഥലം വിട്ടു, മുങ്ങിയിരിക്കുകയാണ്. ഇനി 15-ാം തീയതിയോ 16-ാം തീയതിയോ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നതുവരെ എൽദോസ് കുന്നപ്പള്ളി ആർക്കും കിട്ടില്ല. കാരണം പേടിയായി. അതായത് കോൺഗ്രസ് ബുദ്ധിപരമായി തല ഊരിപ്പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ആകപ്പാടെ എല്ലാവർക്കും കൂടി 41 സീറ്റുള്ളൂ UDFന്. ആ 41 സീറ്റിൽ ഒന്നാണ് പെരുമ്പാവൂരിലേത്. ആ പെരുമ്പാവൂരിലെ സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. കോൺഗ്രസിന് പുറത്താക്കിയാൽ MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും, പ്രതിസന്ധിയാണ്. അതുകൊണ്ട് അത് ചെയ്യില്ലായിരിക്കുന്നു കരുതാം. ഒരു ഉപതെരഞ്ഞെടുപ്പ് താങ്ങാൻ, ഈ ഒരു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് താങ്ങാനുള്ള ശേഷി കോൺഗ്രസിന് ഉണ്ടാവില്ല. എന്തായാലും കോൺഗ്രസ് ഇയാളെ സഹായിക്കുന്ന സാഹചര്യമില്ല. ഇയാളെ കൈവിട്ടിരിക്കുന്നു. ഇയാൾ യഥാർത്ഥത്തിൽ ഈ സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. പീഡനമാണോ അല്ലയോ എന്ന് രണ്ടാമത്തെ, ഈ സ്ത്രീയുമായി ഇയാൾക്ക് ബന്ധമുണ്ട്, വഴിവിട്ട ബന്ധമുണ്ട്, അയാൾ ആ സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ട്, ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്, സത്യമാണ്. ആ ബന്ധം തന്നെയാണ് ഇയാൾക്ക് വിനയാവുക. 40-ോ 44-ോ വയസ്സായിട്ടുള്ളൂ, വലിയ ഭാവിയുള്ളൊരു മനുഷ്യനാണ്. പാവപ്പെട്ട സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്നയാളാണ്. പക്ഷേ കല ഉടച്ചിരിക്കുന്നു, രക്ഷയില്ല. എൽദോസ് കുന്നപ്പള്ളിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നു.